വിഷ്വൽ ഇല്യൂഷനുകൾ എന്നറിയപ്പെടുന്ന ഒപ്റ്റിക്കൽ ഇല്യൂഷനുകൾ വിഷ്വൽ വഞ്ചനകളാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ചിത്രങ്ങളുടെ ക്രമീകരണം, നിറങ്ങളുടെ പ്രഭാവം, പ്രകാശ സ്രോതസ്സിന്റെ സ്വാധീനം അല്ലെങ്കിൽ മറ്റു വേരിയബിളുകൾ കാരണം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വിഷ്വൽ ട്രീറ്റാണ് ഇത്തരം ഇല്യൂഷനുകൾ. ഈ ഒരു കാഴ്ച നമ്മെ ഒരുപക്ഷെ അത്ഭുതപ്പെടുത്തിയേക്കാം. ഒപ്റ്റിക്കൽ ഇല്യൂഷൻ സൃഷ്ടിക്കുന്ന ഒരു ഡിസ്റ്റോർട്ടഡ് റൂമാണ് അമേസ് റൂം. ഇവിടെ ആളുകളിലും ഒബ്ജക്റ്റുകളിലുമെല്ലാം വളരെ വലിയ വലിപ്പ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. ചുമരുകളും സീലിങ്ങുകളും ഫ്ലോറുകളുമെല്ലാം അസാധാരണ രീതിയിലാണ് അലൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചില ചിത്രങ്ങൾ നോക്കിയാൽ നമ്മൾ എങ്ങോട്ട് പോയാലും അതിലെ കണ്ണുകൾ നമ്മളെ പിന്തുടരുന്നതായി തോന്നും. ഈ ചിത്രം നോക്കുമ്പോൾ നിങ്ങൾക്ക് അത്തരമൊരു അനുഭവം ഉണ്ടാകുന്നുണ്ടോ? ഇതിലെ രഹസ്യം നമ്മുടെ ബ്രെയിൻ തന്നെയാണ്. ഡ്രാഗണിന്റെ തല യഥാർത്ഥത്തിൽ കോൺകേവ് ആണ്. തലയുടെ രണ്ട് വശവും മധ്യഭാഗത്തിൽ നിന്നും നമ്മളിലേക്ക് വളയുന്നു. ഇത് നമ്മുടെ ബ്രെയിനിനെ ആശയക്കുഴപ്പത്തിലാക്കുകയും നമ്മൾ ഡ്രാഗണിന് ചുറ്റും നീങ്ങുമ്പോൾ അത് നമ്മളെ പിന്തുടരുന്നതായി തോന്നുകയും ചെയ്യുന്നു. ഇതിലെ ഡോട്ടുകൾ ഒരു സർക്കുലർ പാറ്റേണിൽ മൂവ് ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവ അങ്ങനെയല്ല. ഓരോ ഡോട്ടുകളും സർക്കിളിന്റെ ഒരു എൻഡിൽ നിന്നും മറ്റൊരു എൻഡിലേക്ക് സ്ട്രെയിറ്റ് ലൈനിൽ അവരുടെ തന്നെ പാത്തിലാണ് സഞ്ചരിക്കുന്നത്. ഓരോന്നും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇത്തരമൊരു ഇല്യൂഷൻ അവിടെ സംഭവിക്കുന്നു. ഇതിൽ നിങ്ങൾ ഏത് കളറാണ് കാണുന്നത്? ഇതിൽ ബ്ലാക്ക് ആൻഡ് ബ്ലൂ അല്ലെങ്കിൽ വൈറ്റ് ആൻഡ് ഗോൾഡ് കാണുന്നത് കൊണ്ട് തന്നെ ഈ ഡ്രസ്സ് എല്ലാവരെയും കൺഫ്യൂഷൻ ആക്കുന്ന ഒന്നാണ്. കളർ കോൺസിസ്റ്റൻസിക്ക് ഉദാഹരണമാണ് ഈ ഡ്രസ്സ്. ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിനും റൂമിലെ ലൈറ്റിനും അനുസരിച്ച് ഡ്രസ്സ് രണ്ടു തരത്തിലും കാണാൻ സാധിക്കും. ഈ റുബിക്സ് ക്യൂബ് കാണുമ്പോൾ അബ്നോർമലായി നമുക്ക് ഒന്നും തോന്നില്ല. പക്ഷേ ഇതിന്റെ രഹസ്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ടു ഡയമെൻഷണൽ ഇമേജ് ആണ്. ഒരു ഇമേജിന്റെ ഡിസ്റ്റോർട്ടഡ് പെർസ്പെക്റ്റീവ് ക്രിയേറ്റ് ചെയ്ത് അതിനെ 3D ഇഫക്റ്റ് സൃഷ്ടിക്കാനായി ഒരു വിൻറ്റേജ് പോയിന്റിൽ യൂസ് ചെയ്യുന്നു. ഇതിലെ ഇമേജുകൾ ഒന്നും തന്നെ ആനിമേറ്റഡ് അല്ല. പക്ഷെ ഇവ മൂവ് ചെയ്യുന്നതായി നമുക്ക് തോന്നുന്നില്ലേ? കളർ കോൺട്രാസ്റ്റുകളും ഷേപ്പ് പൊസിഷനിങ്ങും ഒക്കെ ചേരുമ്പോഴാണ് ഇത്തരമൊരു പ്രതിഭാസം അവിടെ ഉണ്ടാകുന്നത്. ഒറ്റ നോട്ടത്തിൽ ഇതൊരു സാധാരണ ചെയറായിട്ട് തോന്നാം. ഒരാൾ ഇരിക്കുമ്പോൾ മാത്രമാണ് ആ ചിന്ത നമുക്ക് മാറുന്നത്. ഈ കസേര ഒരു ഇറഗുലർ ആയിട്ടുള്ള ഷേപ്പിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു വശത്ത് ഫേസ് ചെയ്തിരിക്കുന്നതായി തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ഇത് മറ്റൊരു വശത്തേക്കാണ് ഇതിന്റെ ഫേസ്. ഇത് നിങ്ങൾക്ക് സ്പൈറലായിട്ട് തോന്നുന്നുണ്ടോ? സത്യത്തിൽ ഈ ചിത്രത്തിൽ സ്പൈറൽസ് ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എങ്കിൽ അതാണ് സത്യം. ഇതിലുള്ളതെല്ലാം പെർഫെക്റ്റ് സർക്കിൾസ് ആണ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഒരു 3D പെയിന്റിംഗ് ചെയ്ത ഒരു മുറിയാണ്. ഇത് ഒരാളുടെ എയറോഫോബിയയെ ട്രിഗർ ചെയ്യുന്ന ഒന്നാണ്. ഒപ്റ്റിക്കൽ ഇല്യൂഷൻസിന്റെ മാസ്റ്ററായ റെജീന സിൽവേരിയയാണ് ഇത്തരം ഒരു പെയിന്റിംഗ് ക്രിയേറ്റ് ചെയ്തത്. ഉയരങ്ങളെ പേടിയുള്ളവരെ പറ്റിക്കാനും അവരെ കൂടുതൽ ട്രെയിൻ ചെയ്യാനും ഇത്തരം ഇല്യൂഷൻസ് സഹായകമാണ് അല്ലേ? സ്പിന്നിംഗ് ഡാൻസർ അല്ലെങ്കിൽ സിലൌട്ട് ഇല്യൂഷൻ എന്നും അറിയപ്പെടുന്നു. ഇതൊരു കൈനറ്റിക് ബൈസ്റ്റേബിൾ ആനിമേറ്റഡ് ഒപ്റ്റിക്കൽ ഇല്യൂഷനാണ്. 60 സെക്കൻഡ് നീളമുള്ള ഒരു OGV വീഡിയോ ഉപയോഗിച്ചാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത്. വീഡിയോ ആരംഭിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് ചിത്രം ക്ലോക്ക് വൈസ് ഡിറക്ഷനിലും ചിലർക്ക് ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലും കറങ്ങുന്നതായി പറയുന്നു. ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണെങ്കിൽ നമ്മൾ ബ്രെയിനിന്റെ റൈറ്റ് സൈഡ് യൂസ് ചെയ്യുന്നു എന്നും അത് നമ്മുടെ ക്രിയേറ്റീവ് സൈഡാണെന്നും പറയുന്നു. മറിച്ച് ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണെങ്കിൽ ബ്രെയിനിന്റെ ലെഫ്റ്റ് സൈഡ് ഉപയോഗിക്കുന്നു എന്നും അത് നമ്മുടെ ലോജിക് സൈഡ് ആണെന്നും പറയുന്നു. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ ടോപ് 10 വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.